നാട്ടുവർത്തമാന ചിലേക്ക് വിശദമായി രക്താർബുദം ബാധിച്ച 7 വയസ്സുകാരന്റെ ജീവൻ നിലനിർത്താൻ കൈകോർത്ത സുമനസ്സുകൾ ശ്രീനന്ദന്റെ ജീവൻ നിലനിർത്താൻ ജനിതക സാമ്യമുള്ളവരെ കണ്ടെത്താൻ തിരുവനന്തപുരത്ത് നടത്തിയ ക്യാമ്പിൽ 2000 ൽ അധികം പേരെത്തി 45 ദിവസത്തിന് ശേഷമേ പരിശോധനാ ഫലം ലഭ്യമാകൂ 7 വയസ്സുകാരൻ ശ്രീനന്ദന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ആൾക്കൂട്ടം രണ്ടു മാസം മുൻപാണ് ശ്രീനന്ദനെ രക്താർബുദം സ്ഥിരീകരിച്ചത് അന്നുമുതൽ രക്തം മാറ്റി നൽകിയാണ് ജീവൻ നിലനിർത്തുന്നത് രക്തം ഉൽപ്പാദിപ്പിക്കേണ്ട രക്തമൂലകോശം നശിച്ചു പോയതിനാൽ ശരീരം രക്തം ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല അതിനാൽ രക്തമൂലകോശം മാറ്റിവെക്കാൻ ജനിതക സാമ്യമുള്ളവരെ കണ്ടെത്തണം ആദ്യം നമ്മൾ മാച്ച് നോക്കുന്ന നമ്മുടെ കുടുംബത്തിലായിരിക്കും ഇപ്പോ കുടുംബത്തിൽ നിന്ന് ഒരു മാച്ച് കിട്ടാനുള്ള സാധ്യത 30% ഇപ്പോ കുടുംബത്തിൽ നിന്ന് ഒരു മാച്ച് വരാതെ ഇരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ പുറത്തുള്ള ആളുകളുടെ മാച്ച് നോക്കേണ്ടതായിട്ട് വരും ഇത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ക്യാമ്പയിനാണ് വാസ്തവത്തിൽ ക്യാമ്പ് ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ മറ്റു പലരെയും കൂടെ സഹായിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരാം പ്രതീക്ഷയ്ക്ക് നമുക്ക് ഒരിക്കലും വിരാമം വെളുക്കാൻ പറ്റുന്നില്ല കാരണം ഇതെന്റെ കുഞ്ഞിന്റെ ഒരു ജീവനായിട്ട് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് ന്യൂസ് 18 തിരുവനന്തപുരം നെയ്യാറ്റിൻകര പഴിഞ്ഞുകുഴിയിൽ മരണവീട്ടിൽ പോലീസ് അതിക്രമം കാട്ടിയതായി പരാതി പ്ലസ് ടു വിദ്യാർത്ഥിനിക്കും വൃദ്ധയ്ക്കും ഉൾപ്പെടെ പരിക്കുണ്ട് മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങൾ പോലീസ് ബലം പ്രയോഗിച്ച് നശിപ്പിച്ചതായും വീട്ടുകാർ ആരോപിച്ചു വീട്ടിലെ യുവാവ് പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തുകയും ആക്രമിക്കുകയുമായിരുന്നെന്നാണ് പോലീസ് വിശദീകരണം അറസ്റ്റ് ചെയ്ത ഇയാളെ റിമാൻഡ് ചെയ്തു കെഎസ്ആർടിസി ജീവനക്കാരൻ പെരുമ്പഴുതൂർ പഴിഞ്ഞിക്കുഴി കൃഷ്ണഭവനിൽ മധുവിന്റെ വീട്ടിലായിരുന്നു അതിക്രമം രണ്ടു ദിവസം മുമ്പ് മധുവിന്റെ ഭാര്യ മാതാവ് മരിച്ചതിനാൽ ബന്ധുക്കൾ ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്നു ക്ഷേത്രത്തിലെ ഘോഷയാത്ര കടന്നുപോകവേ മധുവിന്റെ മകൻ അരവിന്ദ് കൃഷ്ണയെ പോലീസ് മർദ്ദിച്ചത് ചോദ്യം ചെയ്തതാണ് അക്രമത്തിന് കാരണമെന്ന് വീട്ടുകാർ പറയുന്നു ഘോഷയാത്രയിലുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുമ്പോഴാണ് ലാത്തി കൊണ്ടടിച്ചത് അകാരണമായി മർദ്ദിച്ചത് അരവിന്ദ് ചോദ്യം ചെയ്തതോടെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുമെന്ന നിലപാടിൽ പോലീസ് ഉറച്ചുനിന്നു തുടർന്നാണ് കൂടുതൽ പോലീസുകാരെത്തി വീട്ടിൽ കയറി യുവാവിനെ പിടികൂടിയത് ബലപ്രയോഗത്തിനിടെ സാധനങ്ങൾ തല്ലിത്തകർക്കുകയും സ്ത്രീകൾ അടക്കമുള്ളവരെ മർദ്ദിക്കുകയും ചെയ്തു മധുവിന്റെ ഭാര്യയും വികലാംഗയുമായ അമൃത പ്ലസ് ടു വിദ്യാർത്ഥിനിയായ മകൾ ബന്ധുക്കളായ ലളിത സുലോചന എന്നിവർക്കാണ് പരിക്കേറ്റത് മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങൾ പോലീസ് ബലം പ്രയോഗിച്ച് നശിപ്പിച്ചതായും വീട്ടുകാർ ആരോപിച്ചു പോലീസ് വീട്ടിൽ കയറി ആക്രമിച്ചതും എല്ലാം എടുത്തിട്ടുണ്ട് അത് അവസാനം ചേട്ടനെ പോലീസ് വണ്ടിയിൽ കൊണ്ടുപോയപ്പോൾ അച്ഛനെ കൂടെ കയറി പോയി അപ്പോൾ തന്നെ അവരാണ് ഈ അച്ഛൻ്റെ ഫോൺ ലോക്ക് എടുത്ത് ലോക്ക് അച്ഛനെ വിട്ടെടുപ്പിച്ച് ആ വീഡിയോ ഫുള്ള് ഡിലീറ്റ് ചെയ്തോളാം ഞാൻ പോലീസിനെ ആക്രമിച്ചെന്ന് കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത അരവിന്ദിനെ റിമാൻഡ് ചെയ്തു മധുവിനെയും കസ്റ്റഡിയിലെടുത്തിരുന്നെങ്കിലും പിന്നീട് വിട്ടയച്ചു പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് അതിക്രമത്തിനെതിരെ മുഖ്യമന്ത്രി DGP മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയവർക്ക് കുടുംബം പരാതി നൽകി ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാണ് അരവിന്ദിനെ അറസ്റ്റ് ചെയ്തതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം ന്യൂസ് 18 നെയ്യാറ്റിൻകര ഇടുക്കിയിലെ വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനും വനം വകുപ്പിനുമെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി ഹൈറേഞ്ച് സംരക്ഷണ സമിതി മലയോര ജനതയെ കുടിയിറക്കി ഇടുക്കി വനമാക്കി മാറ്റാനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നതെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ആരോപിച്ചു ഇക്കാര്യത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും സമിതി ആവശ്യപ്പെട്ടു ഇടുക്കിയിലെ മലയോര മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ എത്തുന്നത് വർദ്ധിച്ചതോടെ ജീവനും സ്വത്തിനും സുരക്ഷയില്ലാത്ത അവസ്ഥയുണ്ട് കഴിഞ്ഞ ദിവസവും മൂന്നാറിൽ തൊഴിലാളിയെ പുലി ആക്രമിച്ച സംഭവം ഉണ്ടായി ഇതോടൊപ്പം കാർഷിക മേഖലയിൽ കുരങ്ങിൻ്റെ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ് ഏലവും കാപ്പിയും കൊക്കോയും അടക്കമുള്ള വിളകൾ കുരങ്ങുകൾ വ്യാപകമായിട്ടാണ് നശിപ്പിക്കുന്നത് നിലവിൽ വരൾച്ച രൂക്ഷമായതോടെ കാട്ടാനകളും കൂട്ടത്തോടെ തീറ്റ തേടി കാടിറങ്ങി നാട്ടിൽ തമ്പടിക്കുന്ന സാഹചര്യമാണ് മലയോര മേഖലയിൽ വന്യജീവികളുടെ എണ്ണം പെരുകി വരുന്നതുകൊണ്ട് അവ ജനവാസ കേന്ദ്രങ്ങളിലടങ്ങി ജനങ്ങൾക്കുണ്ടാക്കുന്ന ശല്യം അത് അവരുടെ കൃഷി നശിപ്പിച്ചും അവരെ വളർത്തുമൃഗങ്ങളെ കൊന്നും മനുഷ്യജീവനം തന്നെ ഭീഷണിയായും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത് ഇത് നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം ഇതിന് വാഹകശേഷിക്കനുസരിച്ച് ജീവികളുടെ എണ്ണം പരിമിതപ്പെടുത്താനുള്ള നയപരിപാടികൾ രൂപപ്പെടുത്തണം വന്യജീവികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ആവശ്യത്തിന് തീറ്റയും വെള്ളം ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഇക്കാരണത്താലാണ് കാട്ടാനടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതെന്നും അതിനാൽ വിഷയം ഗൗരവമായി കാണണമെന്നുമാണ് ആവശ്യം ഇല്ലെങ്കിൽ സമരം നടത്താനാണ് സംഘടനയുടെ തീരുമാനം ന്യൂസ് 18 ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പ എന്ന കാട്ടാനയുടെ ആക്രമണം ആനത്താരയിലൂടെ എത്തിയ കൊളുന്ത് ചാക്കുകൾ കയറ്റിയ ട്രാക്ടർ 50 അടിയോളം താഴേക്ക് കുത്തിമറിച്ചു കൊളുന്ത് ചാക്കുകൾ വലിച്ചെറിഞ്ഞും പടയപ്പ കലിപ്പ് തീർത്തു ട്രാക്ടറിൽ ഉണ്ടായിരുന്ന തൊഴിലാളികൾ ആനയെ കണ്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങി മാറി നിന്നതിനാൽ രക്ഷപ്പെട്ടു കണ്ണൻദേവൻ കമ്പനി കടലാർ എസ്റ്റേറ്റിൽ കന്നിമലയ്ക്ക് സമീപമാണ് കഴിഞ്ഞ ദിവസം പടയപ്പയുടെ പരാക്രമം അരങ്ങേറിയത് ലോക്ഡൌൺ കാലത്ത് മൂന്നാറിലെത്തിയ പടയപ്പ ഇനിയും ഉൾക്കാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറായിട്ടില്ല
ഇടുക്കി അയ്യപ്പൻ കോവിലിൽ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം. രാത്രി സംസ്ഥാന പാതയിലൂടെ സഞ്ചരിച്ച വാഹനയാത്രികരാണ് പുലിയെ കണ്ടത്. പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളും കണ്ടെത്തി. അയ്യപ്പൻ കോവിലിന് സമീപം പൊന്നരഞ്ഞാൻ പരപ്പിലാണ് പുലി ഇറങ്ങിയതായി നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ രാത്രിയിൽ കട്ടപ്പന കുട്ടിക്കാനം പാതയിൽ യാത്ര ചെയ്യുകയായിരുന്ന വാഹനയാത്രികർ പുലിയെ കാണുകയും പ്രദേശവാസികളെ അറിയിക്കുകയുമായിരുന്നു. പെരിയാർ പുഴയ്ക്ക് സമീപത്തായി വിവിധ മേഖലകളിൽ കാൽപ്പാടുകളും കണ്ടെത്തി. വണ്ടിക്കാരാണ്ട് പറഞ്ഞു പുലി മായക്കാട്ടുകാട് അപ്പുറത്തേന്ന് താഴോട്ട് ആയിരുന്നു കണ്ടെന്ന്. അപ്പം സൂക്ഷിക്കണം എന്നോട് പറഞ്ഞു. ഒരു വർഷം മുൻപും അയ്യപ്പൻ കോവിലിന് സമീപം ഡോർലാൻഡിൽ പുലി ഇറങ്ങിയതായി അഭ്യൂഹം ഉയർന്നിരുന്നു. വളർത്തുമൃഗങ്ങൾക്ക് നേരെ പുലിയുടെ ആക്രമണമുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 അയ്യപ്പൻ കോവിൽ. കോതമംഗലം കുട്ടമ്പുഴയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർമ്മിച്ച കയ്യാല സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചെന്ന് പരാതി. ചക്കിമേടിലെ തവരാക്കാട്ട് മത്തായിയുടെ സ്ഥലത്ത് മണ്ണൊലിപ്പ് തടയുന്നതിനായി നിർമ്മിച്ച കയ്യാലയാണ് നശിപ്പിച്ചത്. സ്ഥലമുടമ കുട്ടമ്പുഴ പോലീസിൽ പരാതി നൽകി. ഗുരുവായൂരിൽ പ്രമുഖ വ്യവസായി രവി പിള്ളയുടെ ഹെലികോപ്റ്റർ എത്തിച്ച് പൂജ നടത്തി. 100 കോടി രൂപയ്ക്ക് വാങ്ങിയ H145D3 എയർബസ് ആണ് പൂജിക്കാനെത്തിച്ചത്. ശ്രീകൃഷ്ണ കോളേജ് ഗ്രൌണ്ടിലാണ് പൂജ നടത്തിയത്. മുൻ മേൽശാന്തിയായിരുന്ന സുമേഷ് നമ്പൂതിരിയാണ് പൂജിച്ചത്. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന വീട്ടിൽ ഭയന്ന് വിറച്ച് കഴിയുകയാണ് ഇടുക്കി നെടുങ്കണ്ടം. കൽക്കുന്തൽ സ്വദേശി അപ്പുവും ഭാര്യ വിജയമ്മയും മഹാപ്രളയത്തിൽ വെള്ളം കയറിയതോടെയാണ് ഇവരുടെ വീട് അപകടാവസ്ഥയിലായത്. പകരം വീടിന് അപേക്ഷ നൽകിയിട്ടും നടപടിയുണ്ടായില്ല. ശക്തമായൊരു കാറ്റ് വീശിയാൽ മതി അപ്പുവിന്റെയും വിജയമ്മയുടെയും ഉള്ളുപിടയും. 2018 2019 പ്രളയമാണ് ഇവരുടെ ജീവിതം ദുരിതത്തിലാക്കിയത്. വീട് മുഴുവൻ വെള്ളം കയറിയതോടെ തറ വിണ്ടുകീറി. പിന്നീട് ഭിത്തിയിൽ പലയിടത്തും വിള്ളലുകളുണ്ടായി. വലിയൊരു കാറ്റ് ആഞ്ഞടിക്കുന്നത് ഇരുവർക്കും ആലോചിക്കാൻ പോലുമാകില്ല. ആകെ 3 സെന്റ് ഭൂമിയിലാണ് ഈ കുഞ്ഞു വീട്. തറയും കട്ടിളയും ഭിത്തിയുമായി പല ഭാഗത്തും അകന്നാണ് നിൽക്കുന്നത്. ഒത്തിരി അപേക്ഷ പഞ്ചായത്തിലാ കൊടുത്തു, ഇതുവരെ ഒന്നും ആയില്ല. പ്രളയത്തിൽ മൊത്തം പേരെയും വിണ്ടു പോയിട്ട് മൊത്തം തറയെല്ലാം ഇരുന്നു പോവുക. മഴയെ തണി പേടിച്ച് ഞങ്ങൾ രണ്ടുപേരോട് കിടക്കും. ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടും രോഗികളാ, ഗുളിയെ കഴിച്ചുകൊണ്ടിരിക്കുക. കൂലിപ്പണിയെടുക്കാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. 3 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതിലൊക്കെത്താണ് മഴ പെയ്യുമ്പോൾ പേടിച്ചിട്ട് ചെന്ന് കിടക്കണം. പിന്നെ അവരിവിടെ കിടത്തത്തുമില്ല, പേടിച്ചിട്ട്. അവർക്കും പേടിയാ. അത് കാരണം വയലൊക്കെ വീട്ടിലാ പോയി രാത്രി മൊത്തം ഞങ്ങൾ കിടക്കണം. മഴ തൂളുമ്പോഴേ അവർ വന്ന് വിളിച്ചുകൊണ്ട് അങ്ങ് പോവും. മഴ പെയ്യുമ്പോൾ അയൽവീടുകളിലാണ് ഇവർ അന്തിയുറങ്ങുന്നത്. അടുക്കള ഭാഗം ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലുമാണ്. കൂലിവേല ചെയ്ത് നിത്യവൃത്തി കണ്ടെത്തുന്ന അപ്പുവിനും വിജയമ്മയ്ക്കും വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് പോലും പണം കണ്ടെത്താനാവുന്നില്ല. ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകിയിട്ടും വാസയോഗ്യമായ വീട് അനുവദിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ഇവർ പറയുന്നു. ന്യൂസ് 18 നെടുങ്കണ്ടം. ജോലിക്കിടെ വൈദ്യുതാഘാതമേറ്റ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് കിടപ്പിലായ യുവാവ് തുടർ ചികിത്സയ്ക്കായി സഹായം തേടുന്നു. ഇടുക്കി നെടുങ്കണ്ടം ദേവഗിരി സ്വദേശിയായ വിഷ്ണുവിന്റെ കുടുംബമാണ് അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി പണം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുന്നത്. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന വിഷ്ണു കായംകുളം കറ്റാനത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. ജോലിക്കിടെ വൈദ്യുതാഘാതമേറ്റ് 2ാം നിലയിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു. വീഴ്ചയിൽ ഗുരുതരമായി പരുക്കേൽക്കുകയും കഴുത്തിലെ അസ്ഥികൾ ഒടിയുകയും ചെയ്തു. തുടർന്ന് മാസങ്ങളോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. നിലവിൽ വൈക്കം ഇൻഡോ അമേരിക്കൻ ആശുപത്രിയിലാണ് ചികിത്സ തേടുന്നത്. സ്പൈനൽ കോഡിലും ആന്തരിക അവയവങ്ങളിലും തകരാർ സംഭവിച്ചതിനാൽ അടിയന്തര ശസ്ത്രക്രിയയിലൂടെ മാത്രമേ വിഷ്ണുവിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനാകൂ. വിഷ്ണുവിന്റെ വരുമാനത്തെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന കുടുംബം ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ 15 ലക്ഷത്തിലധികം രൂപ കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ്. പെടലിക്ക് പൊട്ടലുണ്ടെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്ത് 8 ലക്ഷം രൂപയോളം ആയി. 1 മാസം അവിടെ കിടന്നു വീട്ടിൽ കൊണ്ട് അവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കിടത്തിയേക്കുക. നെഞ്ചിന് കീപ്പോട്ട് അനക്കം ഒന്നുമില്ലാതെ കിടക്കുക. തുടർന്ന് ചികിത്സയ്ക്കായിട്ട് 15 ലക്ഷം രൂപയോളം ആകും. അച്ഛനും സുഖമില്ലാതെ ഇരിക്കുക. 10 സെന്റ് ഭൂമി മാത്രമാണ് കുടുംബത്തിന്റെ ഏക സമ്പാദ്യം. നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇതുവരെയുള്ള ചികിത്സ നടത്തിയത്. വിഷ്ണുവിന്റെ ചികിത്സാ ചെലവുകൾ കണ്ടെത്തുന്നതിനായി അച്ഛൻ ജയരാജന്റെ പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നെടുങ്കണ്ടം ശാഖയിൽ അക്കൌണ്ട് തുറന്നിട്ടുണ്ട്. ന്യൂസ് 18 നെടുങ്കണ്ടം.
ആചാരപ്പെരുമയിൽ കൊല്ലം കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ പുരുഷാംഗനമാരുടെ ചമയ വിളക്കെടുപ്പ്. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവ് വന്നതോടെ വൻ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. എല്ലാ വർഷവും മീനം മാസത്തിലെ 10-11 തീയതികളിലാണ് ഐതിഹ്യപെരുമയുള്ള ചമയവിളക്കെടുപ്പ്. ദേവിയുടെ അനുഗ്രഹം നേടാനായി പുരുഷന്മാർ സ്ത്രീവേഷമണിഞ്ഞ് വിളക്കെടുക്കും. അർദ്ധനാരീശ്വര സങ്കല്പം അനുസ്മരിപ്പിച്ച് കണ്ണു വാലിട്ടെഴുതി പൊട്ടുതൊട്ട് അണിഞ്ഞൊരുങ്ങിയാണ് ദേവീപ്രീതിക്കായി വിളക്കെടുക്കുന്നത്. ഏകദേശം 9 വർഷത്തോളമായിട്ട് ദേവിക്ക് വിളക്കെടുക്കുന്നു. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മ നടത്തി തരുന്നുണ്ട്. ഓരോ വർഷം വിളക്കെടുപ്പിൽ നിന്നും നമ്മൾ ഓരോന്നും ദേവിക്ക് നേർന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അത് അമ്മ നിറവേറ്റി തരുന്നുണ്ട്. പിന്നെ നാം മേക്കപ്പ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ അമ്മയുടെ ഒരു കടാക്ഷം കൊണ്ടാണ് ഈ 2 വർഷം കൊറോണയായിട്ട് കിടന്ന സമയത്ത് നമുക്ക് വിളക്കെടുക്കാൻ പറ്റിയിരുന്നത്. എന്നിട്ടും കഴിഞ്ഞ വർഷം ഞാൻ വന്ന് നേർച്ച എന്നുള്ള രീതിയിൽ അന്ന് തൊഴുതിട്ട് പോയി. അമ്മയോടുള്ള വിശ്വാസവും ആഗ്രഹവും ഉണ്ട്. ഇത് 7-ാമത്തെ പ്രാവശ്യം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് 7-ാമത്തെ പ്രാവശ്യമാണ് അമ്മയ്ക്ക് വിളക്കെടുക്കാൻ വരുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവ് വന്നതോടെ നിരവധി പേരാണ് വിളക്കെടുക്കാനെത്തിയത്. വൈകിട്ട് 6 മുതൽ പുലർച്ചെ 2 മണിവരെയായിരുന്നു വിളക്കെടുപ്പ്. ദേവി എഴുന്നള്ളി വിളക്ക് കണ്ട് ആറാട്ട് നടത്തി കുരുത്തോലപ്പന്തലിൽ വിശ്രമിക്കാനിരുന്നതോടെ 1-ാം ദിവസത്തെ ഉത്സവത്തിന് സമാപനമായി. ഇന്നും പതിവുപോലെ ചടങ്ങുകൾ നടക്കും. ന്യൂസ് 18 ചവറ. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം. നാട്ടുവർത്തമാനം തുടരുന്നു. ഇനി കാർഷിക കേരള. വയനാട് നമ്പിക്കൊല്ലിയിൽ ഇപ്പോൾ സൂര്യകാന്തി വസന്തമാണ്. നെന്മേനി പഞ്ചായത്തിലെ നമ്പിക്കൊല്ലി പാടശേഖരത്തിലാണ് കത്തുന്ന വേനലിലും നിറക്കാഴ്ചയൊരുക്കി സൂര്യകാന്തി പൂത്തു നിൽക്കുന്നത്. കൊടുംവേനലിൽ പാടങ്ങൾ വരണ്ടുണങ്ങുമ്പോൾ പ്രതീക്ഷയുടെ മഞ്ഞക്കടൽ തീർക്കുകയാണ് വയനാട് നമ്പിക്കൊല്ലി കഴമ്പ് ചൗണ്ടൻ പാടശേഖരത്തിലെ കാഴ്ചകൾ. 1 ഏക്കറിലാണ് ഇവിടെ സൂര്യകാന്തി പൂത്തു നിൽക്കുന്നത്. ഭക്ഷ്യെണ്ണ കൃഷിക്ക് സർക്കാരിൽ നിന്ന് ആനുകൂല്യം ലഭിച്ചാൽ വലിയ പ്രോത്സാഹനമാകുമെന്ന് കർഷകനായ ബാലകൃഷ്ണൻ പറയുന്നു. സൂര്യകാന്തി പാടം കാണാനും ഫോട്ടോ എടുക്കാനും 100 കണക്കിന് ആളുകളാണ് എത്തുന്നത്. ഓയിൽ സീഡ്സിനുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ സംവിധാനത്തിലില്ല. എന്നാലും എന്നെ കൊണ്ട് കഴിയാവുന്നതെല്ലാം ചെയ്യാമെന്ന് അനുഭവ മാഡം എന്നോട് പറയുകയും അതിനനുസരിച്ച് അവരുടെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഈ കൃഷി ഞാൻ ഈ വർഷം ചെയ്തിട്ടുള്ളത്. സാധാരണ ഈ വേനൽക്കാലത്ത് തരിച്ചു കിടക്കുന്ന പാടങ്ങളിൽ ചെയ്യാവുന്ന ഒരു വിളയാണ്. ഒപ്പം തന്നെ കാണുന്നവർക്കൊരു സന്തോഷവും. കഴിഞ്ഞ വർഷവും ബാലകൃഷ്ണൻ സൂര്യകാന്തി കൃഷി ചെയ്തിരുന്നു. വയനാട്ടിലെ കാലാവസ്ഥ സൂര്യകാന്തി കൃഷിക്ക് അനുയോജ്യവും ലാഭകരവുമാണെന്ന് കർഷകൻ പറയുന്നു. ന്യൂസ് 18 വയനാട്. നഗരമധ്യത്തിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മട്ടുപ്പാവിൽ ജൈവ പച്ചക്കറി കൃഷി നടത്തി തൊടുപുഴ സ്വദേശി പുന്നൂസ് ജേക്കബ്. തൊടുപുഴ KSRTC ജംഗ്ഷന് സമീപം ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബഹുനില കെട്ടിടത്തിന്റെ ടെറസിൽ മഴമറ തീർത്താണ് പുന്നൂസ് ജേക്കബ് ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. വെണ്ട, വഴുതന, തക്കാളി, വിവിധയിനം പയർവർഗ്ഗങ്ങൾ, കാബേജ്, കോളിഫ്ലവർ, പുതിന, മല്ലി, പടവലം, പാവൽ തുടങ്ങിയ പച്ചക്കറികളാണ് പുന്നൂസിന്റെ കൃഷിയിടത്തിലുള്ളത്. ടെറസിന് മുകളിൽ 500 ഗ്രോ ബാഗുകളിലാണ് ഇവ കൃഷി ചെയ്തിരിക്കുന്നത്. 2012 കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. ജൈവ രീതിയിൽ കൃഷി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് മാർക്കറ്റിൽ നല്ല വില ലഭിക്കുന്നുണ്ടെന്ന് പുന്നൂസ് ജേക്കബ് പറയുന്നു. പൂർണ്ണമായും ജൈവ കൃഷിയാണ് ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഇതിൽ നിന്നും വിളവ് ലഭിക്കാനായിട്ട് കിട്ടാനായിട്ട് ഞാൻ തക്കാളി നട്ട് അത് പൂവായി കഴിയുമ്പോൾ അടുത്ത തൈ നടും. അതുപോലെ തന്നെ വെണ്ടയും വഴുതന എല്ലാം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വിളവ് ലഭിക്കും. പച്ചക്കറി വില ഉയർന്നു നിന്ന അവസരത്തിൽ ജൈവ പച്ചക്കറികൾക്കും നല്ല വില ലഭിച്ചു. കൃത്യമായി നോക്കി പരിപാലിച്ചാൽ വിഷമയമില്ലാത്ത പച്ചക്കറികൾ ലാഭകരമായി ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് പുന്നൂസിൻ്റെ പക്ഷം. വീട്ടിലെ ആവശ്യങ്ങൾക്ക് പുറമെ ബാക്കി വരുന്ന പച്ചക്കറികൾ വിൽക്കുവാൻ കൂടി സാധിക്കുന്നതിനാൽ കൃഷി വിജയകരമാണെന്നും പുന്നൂസ് പറയുന്നു. ന്യൂസ് 18 തൊടുപുഴ. പുനലൂർ മുക്കടവ് തടയണയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. മണൽചാക്ക് അടുക്കുന്ന പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. 70.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് തടയണയുടെ നവീകരണം. ജപ്പാൻ കുടിവെള്ള പദ്ധതിയും കുണ്ടര കുടിവെള്ള പദ്ധതിയും ഉൾപ്പെടെ ബൃഹത്തായ 5 കുടിവെള്ള പദ്ധതിക്ക് വെള്ളം ശേഖരിക്കുന്നത് കല്ലടയാറ്റിൽ പുനലൂരിൽ നിന്നുമാണ്.
ഇതിനായി ജലം സംഭരിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് മുക്കടവ് തടയണയാണ്. 1992 വെള്ളപ്പൊക്കത്തിൽ തടയണയുടെ രണ്ടു വരിക്കല്ല് ഇളകിപ്പോയതിനാൽ വേനൽക്കാലത്ത് മതിയായ വെള്ളം ശേഖരിക്കാനായില്ല. തടയണയുടെ ഉയരം വർദ്ധിപ്പിച്ച് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യം. വേനൽക്കാലത്ത് ജലത്തിന്റെ അളവ് പിടിച്ചു നിർത്താൻ മണൽച്ചാക്ക് അടുക്കി വെച്ച് ഉയരം വർദ്ധിപ്പിക്കുകയാണ് പതിവ്. ഇതിനൊരു പരിഹാരമായാണ് തടയണയുടെ നവീകരണം. എന്തായാലും വളരെ വേഗത്തിൽ മാർച്ചിലോ ഏപ്രിലോ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയും. എത്രയും വേഗം അത് പൂർത്തീകരിച്ചുകൊണ്ട് വേനൽക്കാലത്ത് അടക്കം നമുക്ക് കുടിവെള്ളം ആളുകൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി, പമ്പിങ് സുഗമമാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കാനാണ്. ജലവിഭവ വകുപ്പ് അനുവദിച്ച 70.5 ലക്ഷം രൂപ ഉപയോഗിച്ച് തടയണ നവീകരിക്കുമ്പോൾ പുനലൂരിലെ കുടിവെള്ള പദ്ധതികൾ അനുഭവിക്കുന്ന ജലദൗർലഭ്യത്തിന് പരിഹാരമാകും. നിർമ്മാണ പ്രവൃത്തികൾ ഏപ്രിലോടെ പൂർത്തിയാക്കാനാണ് ഉദ്യോഗസ്ഥരും കരാറുകാരും ശ്രമിക്കുന്നത്. ന്യൂസ് 18 പുനലൂർ. പഴയ മൂന്നാർ പഞ്ചായത്ത് ആശുപത്രി പരിസരത്തെ ദുർഗന്ധം വമിക്കുന്ന ഓടകൾ ശുചീകരിക്കാൻ നടപടിയില്ല. വൃത്തിഹീനമായ ഓടകൾ രോഗം പടരാൻ ഇടയാക്കുമെന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതിനും മറ്റുമായി നിരവധി രോഗികൾ ആശ്രയിക്കുന്നത് പഴയ മൂന്നാർ പഞ്ചായത്ത് ആശുപത്രിയാണ്. ആശുപത്രി കവാടത്തിന് ഉൾഭാഗത്തെ ഓടയാണ് വൃത്തിഹീനമായി കിടക്കുന്നത്. ഓടകളിൽ നിന്നും പുറത്തുവരുന്ന ദുർഗന്ധം അസഹനീയമാണ്. ബുധനാഴ്ചകളിൽ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതിനായി 100-ലധികം മാതാപിതാക്കളാണ് കുട്ടികളുമായി ആശുപത്രിയിലെത്തുന്നത്. മണിക്കൂറുകളോളം കാത്തിരുന്നാണ് പലരും കുത്തിവയ്പ് നടത്തി മടങ്ങുക. വൃത്തിഹീനമായ ഓടകൾ കുട്ടികൾക്കടക്കം രോഗം വരാൻ കാരണമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. குழந்தைகளோட ஆரோக்கியத்தை பற்றி உள்ள ஸ்டாஃப்மாரி பதில் சொல்ல முடியுமா? அந்த ட்ரைனேஜ் நீங்கள் பார்த்துக்கோங்க. இன்றைக்கி எத்தனை குழந்தைங்க வந்து இது தடுப்பூசி எடுத்துருக்காங்கன்னு சொல்லி இங்கே உள்ள ஸ்டாஃபை கூப்பிட்டு நான் கேட்கல. அவங்க சொல்கிறாங்க நாங்கள் எத்தனை தடவை பஞ்சாயத்து கூப்பிட்டு சொல்கிறோம் அப்படின்னு சொல்லி பஞ்சாயத்து இதுக்கு நடவடிக்கை எடுக்கணும்னு சொல்லி நாங்கள் கேட்குறோம். നിരവധി തവണ പഞ്ചായത്തിന് പരാതി നൽകിയിട്ടും ഓട വൃത്തിയാക്കാൻ ഒരു നടപടിയും പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ല. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെയും ആശുപത്രി അധികൃതരുടെയും ആവശ്യം. ന്യൂസ് 18 മൂന്നാർ. തോട്ടം മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്ത് മൂന്നാർ പഞ്ചായത്ത്. 62 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 209 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് നൽകുക. പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് പ്രവീണ രവികുമാർ നിർവഹിച്ചു. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ റാലിയുമായി കിളിമാനൂർ RRV ഗേൾസിലെ NCC കേഡറ്റുകൾ. സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ കടകളിൽ മൊബൈൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ബോധവൽക്കരണം. പോലീസ് നടത്തിയ പരിശോധനയിൽ കടകളിൽ നിന്ന് നിരവധി ഫോണുകൾ പിടിച്ചു. റാലി ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി ഗിരി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. NCC ഓഫീസർ വിഷ്ണു കൽപ്പടക്കൽ റാലിക്ക് നേതൃത്വം നൽകി. ഇന്ധന വിലവർദ്ധനവിനെതിരെയുള്ള സമരത്തെ തുടർന്നുള്ള കേസിൽ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് വടകര കോടതിയിൽ ഹാജരായി. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ 2011 ജനുവരി 9 നടത്തിയ DYFI സമരം അക്രമാസക്തമായിരുന്നു. മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ 13 പേർക്കെതിരെയാണ് കേസ്. അടുത്ത വിചാരണ April 11 നടക്കും. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെയുള്ള സമരം, ജനകീയ സമരങ്ങൾ പലയിടങ്ങളിലും പല ഭാഗത്തും പല പ്രസ്ഥാനങ്ങളും പല സംഘടനകളും നടത്തി വരുന്നു. അതുപോലെ സമരങ്ങൾ സ്വാഭാവികമാണ്, ജനകീയ സമരങ്ങളാണ് ഒരു നാടിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ കോടതി നിശ്ചയിക്കേണ്ട കാര്യങ്ങളാണ്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.